Good morning and welcome to Varthamanam, innatha prabhanapetta patravartha. Kazhinja randaazhchayayi Lok Sabhayil oru avishwasa prameyam kadannu kalikkunnundu. Aa avishwasa prameyam swigarichu nadapadi edukkan speaker thayaaragunnilla, adinu parayunna thottu nyayamundu. അത് എ ഡി എം കെയുടെ ബഹളമാണ്. കാവേരി നദീജല തർക്കവുമായി എ ഡി എം കെ മൊത്തത്തിൽ ബഹളം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൗജന്യത്തിൽ അവിശ്വാസ പ്രമേയത്തെ തട്ടിക്കിഴിക്കാനാണ് ബി ജെ പിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ എ ഡി എം കെ ക്ഷമിക്കുക, ആദ്യഘട്ടത്തിൽ ടി ഡി പി ആണ് അവിശ്വാസ പ്രമേയം നൽകിയത് എങ്കിൽ തുടർന്ന് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം നൽകി, ഇന്നലെ സി പി എം അവിശ്വാസ പ്രമേയം നൽകി, മൊത്തം 5 കക്ഷികൾ അവിശ്വാസ പ്രമേയം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ചേർത്താൽ 120-ൽ പരം എം പിമാരുടെ പിന്തുണ ഈ 5 അവിശ്വാസ പ്രമേയങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. എന്നിട്ടും ആ ഇഷ്യൂ ചർച്ചയ്ക്ക് എടുക്കപ്പെട്ടിട്ടില്ല, അത് സ്വീകരിക്കപ്പെടുക പോലും ചെയ്തിട്ടുമില്ല. ഇന്ന് വീക്ഷണം എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയാക്കുന്നത് ആ പ്രമേയമാണ്. അവിശ്വാസ നോട്ടീസ് നൽകി 6 കക്ഷികൾ, 6-ൽ 5 ഉള്ളൂ. മോദി സർക്കാരും കെടുക്കുന്നു. ആ വാർത്ത ഇങ്ങനെ വീക്ഷണം റിപ്പോർട്ട് ചെയ്യുന്നു. മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ സി പി ഐ എമ്മും മുസ്ലിം ലീഗും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇതോടെ കോൺഗ്രസും തെലുങ്ക് ദേശം പാർട്ടിയും വൈ എസ് ആർ കോൺഗ്രസും അടക്കം 6 കക്ഷികൾ കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി പറയുന്നു മറ്റു പത്രങ്ങൾ. അത് 5 കക്ഷികൾ എന്ന നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 5 കക്ഷികൾ നൽകിയ അവിശ്വാസ പ്രമേയത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് സ്പീക്കർ കൈക്കൊള്ളാൻ പോകുന്നത് എന്ന് ഇന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും. ദീർഘമായി അത് കണ്ടില്ല എന്ന് നടിക്കാൻ അവർക്കും കഴിയുകയില്ലല്ലോ. ഇതിനിടയിൽ വിവിധങ്ങളായ ബി ജെ പി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് അതിലൊന്ന് ഫെഡറൽ മുന്നണി എന്ന സങ്കല്പമാണ്. ആ മുന്നണിയുടെ സവിശേഷത അത് ബി ജെ പിക്കും കോൺഗ്രസിനും എതിരെ ഒരേപോലെ എതിര് നിൽക്കുന്ന മുന്നണിയാണ്. ആ മുന്നണിക്ക് മമതയാണ് നേതൃത്വം നൽകുന്നത്, അതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധിപ്പിച്ച് ഇന്ന് വാർത്തയുണ്ട്. ദീപിക എന്ന പത്രം അത് ഒന്നാം പേജിൽ തരികയും ചെയ്തിരിക്കുന്നു. പവാറിൻ്റെ വിരുന്നിനായി മമത ദില്ലിയിൽ, ഫെഡറൽ മുന്നണിക്ക് നീക്കങ്ങൾ തകൃതി. പവാർ ഇന്ന് ഒരത്താഴ വിരുന്നൊരുക്കുന്നുണ്ട്. ഈ പ്രാദേശിക പാർട്ടികളെ ഏകോപിപ്പിക്കാനാണ് അദ്ദേഹവും ശ്രമിക്കുന്നത്. ബി ജെ പിക്കും കോൺഗ്രസിനും എതിരായി അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന വിരുന്നിൽ മമത അതിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തിയിരിക്കുന്നു. ബി ജെ പിക്കും നരേന്ദ്രമോദി സർക്കാരിനുമെതിരെ ഫെഡറൽ മുന്നണിക്ക് രൂപം നൽകാനായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി, തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി 4 ദിവസം നീളുന്ന പരിപാടികളുമായി ദില്ലിയിലെത്തി. പ്രതിപക്ഷ നേതാക്കൾക്കായി എൻ സി പി നേതാവ് ശരത് പവാർ ഇന്ന് രാത്രി നടത്തുന്ന അത്താഴ വിരുന്നിൽ മമത പങ്കെടുക്കും. അങ്ങനെ പുതിയ ഒരു മുന്നണിക്ക് വേണ്ടിയുള്ള ശ്രമവും അണിയറയിൽ നടക്കുന്നു തകൃതിയായി. മുസ്ലിം സമുദായത്തിലെ ബഹുഭാര്യത്വം, അതേ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിന് ഭരണഘടനാ ബെഞ്ചിന് പ്രമേയങ്ങൾ വിട്ടിരിക്കുന്നു. മാധ്യമം എന്ന പത്രം അത് ലീഡാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. ബഹുഭാര്യത്വം, ചടങ്ങ്, കല്യാണം, ഭരണഘടനാ ബെഞ്ചിന് കേന്ദ്രത്തിന് നോട്ടീസ്. ബി ജെ പി നേതാവിനെ പിന്തുണച്ച് 3 ഹർജികൾ. ഹസനുൽ ബെന്ന വാർത്ത തരുന്നത് കാണുക ദില്ലിയിൽ നിന്ന്. മുസ്ലിങ്ങൾക്കിടയിലെ ബഹുഭാര്യത്വവും ചടങ്ങ് കല്യാണവും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ
ബെഞ്ച് ഭരണഘടനയിൽ ഭരണ മൂന്നംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഹർജിയിലെ ആവശ്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര നിയമ മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ചു. ആ കേസ് ദീപക് മിശ്രയുടെ ആഭിമുഖ്യത്തിലുള്ള മൂന്നംഗ ബെഞ്ച് തീർത്തും ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. ഭരണഘടനാപരമായി തന്നെ അതിൻ്റെ സാധുത പരിശോധിക്കാൻ പോകുന്നു സുപ്രീം കോടതി. വേനൽ ചൂട് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോലീസുകാരും അഴിച്ചുവിട്ട കാളകളെപ്പോലെ വൻതോതിലുള്ള ഔദ്ധത്യമാണ് സ്റ്റേഷനിലും പുറത്ത് തെരുവിലുമൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാർത്തകൾ ഗംഭീരമായി പത്രങ്ങൾ ഇന്നലെ നൽകി. മൂന്നിടത്തെങ്കിലും അതിരുകൈ കവിഞ്ഞ അഴിഞ്ഞാട്ടം പോലീസുകാർ നടത്തിയ വാർത്തകൾ ചേർത്ത് വെച്ചാണ് പത്രലോകം ഇന്നലെ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെയാണ് ഈ പോലീസിനെ ഒന്ന് നന്നാക്കിയെടുക്കുക? ഡി ജി പിയുടെ ആ കാര്യത്തിലുള്ള ഏറ്റവും വലിയ വേപുത അതാണ്. അതിൻ്റെ മേൽ അദ്ദേഹം നടപടി സ്വീകരിച്ചു. എന്താണ് ആ നടപടി? മലയാള മനോരമയുടെ ലീഡ് വാർത്ത കാണുക. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന കാര്യത്തിൽ ഇനി പഠനമുറ പഠിപ്പിക്കാൻ പോകുന്നു പോലീസിനെ. എല്ലാ ദിവസവും ഒരു മണിക്കൂർ പോലീസിന് ഇന്ന് ഒരു മണിക്കൂർ അടിയന്തര പരിശീലനം ആവർത്തിക്കണമെന്നും പോലീസ് മേധാവി. പരിശോധനയുടെയും മറ്റും പേരിൽ ജനങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് വരെ മാറിയെന്ന കടുത്ത വിമർശനങ്ങളെ തുടർന്ന് പോലീസിന് അടിയന്തര നല്ല നടപ്പ് പരിശീലനം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം. ഇന്ന് രാവിലെ 11 മുതൽ ഒരു മണിക്കൂർ അടിയന്തര പരിശീലനം നൽകാനാണ് നിർദ്ദേശം. ഗതാഗത പരിശോധനാ വേളയിലും സമാനമായ മറ്റ് സന്ദർഭങ്ങളിലും പോലീസുകാർ എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ചാണ് പരിശീലനം. ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാതെ പരിശീലനം ആവർത്തിക്കണം എന്ന് നിർദ്ദേശമുണ്ട്. നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. ഏതായാലും അത്ര എളുപ്പം നന്നാകുന്ന ഒരു വിഭാഗമൊന്നുമല്ല പോലീസ് എന്ന ധാരണ പ്രബലമായി നമ്മുടെ സമുദായത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് മാതൃഭൂമിയുടെ വാർത്തകൾ പുറത്ത് പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഒരു കാര്യം വലിയ സചിത്രമായ വാർത്തയായി തരുന്നു. ജാതിയെ തോൽപ്പിച്ച് പോലീസ് പ്രണയ കഥ. ഒരു പോലീസുകാരിയുടെ പ്രണയം, അത് ജാതിക്കെതിരായ ഒരു പ്രണയമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ നിലപാടിലും അതേ സംബന്ധിച്ചും പുതിയ സമവായങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രണയമാണ്. ആ പ്രണയത്തിന് പോലീസ് സേന തന്നെ പിന്തുണച്ച് സ്റ്റേഷനിൽ വിവാഹം പുറത്ത് നടത്തി സ്റ്റേഷനിൽ സദ്യയും ഒരുക്കി. മാതൃകയാകുന്നു പോലീസ്. ഒരു വശത്ത് പോലീസിൻ്റെ വികൃതമുഖം നാം കാണുമ്പോൾ മറുവശത്ത് കേരള പോലീസിൻ്റെ മതേതര ജനാധിപത്യ മുഖവും കാണാൻ കഴിയുന്നു. വാർത്ത കാണുക. ജാതിയെ തോൽപ്പിച്ച പോലീസ് പ്രണയകഥ. പ്രണയികളുടെ വിവാഹം നടത്തിക്കൊടുത്ത് ചേവായൂർ പോലീസ്, വിവാഹ സദ്യ പോലീസ് സ്റ്റേഷനിൽ. കോഴിക്കോട് നിന്നാണ് വാർത്ത. ജാതിയുടെ മതിലുകൾ ഭേദിച്ച് പ്രണയികളെ ഒന്നിപ്പിക്കാൻ പോലീസിൻ്റെ കൂട്ട്. ചേവായൂർ പോലീസാണ് ഇതേ സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ആയ അനുഷയുടെയും ഓട്ടോ ഡ്രൈവറായ അനൂപിൻ്റെയും പ്രണയ സാക്ഷാത്കാരത്തിന് ഒപ്പം നിന്നത്. ഇരുവരുടെയും വിവാഹാനന്തരം ഇരുവരും സദ്യ കഴിക്കുന്ന ചിത്രവും ഇതിനോടൊപ്പം തന്നെ പത്രം നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് പോലീസ് നമ്മെ തല്ലുമ്പോൾ മറുവശത്ത് അവർ തലോടാനും മറക്കുന്നില്ല എന്നാണ് ഈ വാർത്തകൾ ഒന്നിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വയൽക്കിളി സമരം. ആ സമരത്തിലേക്ക് പങ്കെടുക്കാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ഒഴുകിയെത്തി എന്ന് പറഞ്ഞാൽ അതൊരു സത്യം മാത്രമാണ്. അങ്ങനെ വയൽക്കിളികൾ സമരത്തിലേക്ക് എരണ്ടകളായി ഒഴുകിയെത്തിയ പ്രമുഖർ സുധീരൻ, വി എം സുധീരൻ കോൺഗ്രസിൻ്റെ, അതുപോലെ പി സി ജോർജ്, ഏത് കേരള കോൺഗ്രസ്സാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്തയാൾ, മൂന്നാമത് സുരേഷ് ഗോപി സിനിമാഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയയാൾ, ഇവർ മൂവരുമായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. അതിൽ വി എം സുധീരനെ എടുക്കാം. വി എം സുധീരൻ അവിടെ പ്രതിദാനം ചെയ്തത് കോൺഗ്രസ്സിനെയൊന്നുമല്ല, കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയ്ക്കാണ് അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എങ്കിലും
കീഴാറ്റൂർ സമരക്കാർ പ്രത്യേകം ക്ഷണിച്ചതുകൊണ്ടാണ് സുധീരൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അങ്ങനെ ക്ഷണിക്കുന്നത് കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്കാണ്, മുൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ്. ഏതായാലും അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഇപ്പോഴുള്ള പ്രസിഡന്റിനോട് ചോദിച്ചു, എം എം ഹസനോട്, അല്ല സുധീരൻ അവിടെ പോയിരിക്കുന്നല്ലോ, എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? അപ്പോൾ പറഞ്ഞു, സുധീരൻ്റെ അഭിപ്രായമൊക്കെ വ്യക്തിഗതമായ അഭിപ്രായമാണ്, പാർട്ടിക്ക് അതുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സുധീരനെ മൂന്ന് കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രസിഡന്റ് തള്ളിക്കളയുകയും ചെയ്തു. രണ്ടാമത് പി സി ജോർജാണ്. പി സി ജോർജ് അവിടെ പോയി വലിയ വായിലെ വർത്തമാനമെല്ലാം പറഞ്ഞ് തിരിച്ച് ഇന്നലെ നിയമസഭയിൽ വന്നപ്പോൾ പ്ലേറ്റ് മാറ്റി. ജോർജിൻ്റെ രീതി അത് തന്നെയാണ്. ജോർജ് അഭിപ്രായം മാറ്റിയെന്ന് പറഞ്ഞാൽ ആരും അത്ഭുതപ്പെടൂല, കാരണം ജോർജിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പി സി ജോർജ് നിയമസഭയിൽ പറഞ്ഞത് അവിടെ വയൽക്കിളികളുടെ സമരം ഒക്കെ നടക്കട്ടെ, അവിടെ എന്തായാലും ആ ഹൈവേ നമ്മൾ സ്ഥാപിക്കുക തന്നെ വേണം, പക്ഷേ ഹൈവേ അപ്പുറവും ഇപ്പുറവുമായ ആളുകളെ വീതിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഒരു പാലം വരുന്നത് മാതിരിയേ ഉള്ളൂ. ഏതായാലും പി സി ജോർജ് വയൽക്കിളികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച കാര്യങ്ങൾ ആയിരുന്നില്ല അതുമായി ബന്ധിപ്പിച്ച് നിയമസഭയിൽ സംസാരിച്ചത്, അവിടെയൊന്ന് ഇവിടെ മറ്റൊന്ന്. അതാണ് പി സി ജോർജിൻ്റെ രീതി. ഒരു ചാനൽ അതിനെ അദ്ദേഹത്തെ ഇതിനെ മുൻനിർത്തി ഓന്ത് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഓന്തിനെ കൂടി അവർ അപമാനിക്കുകയും ചെയ്തു. വയൽക്കിളികൾ തലസ്ഥാനത്തേക്ക് ലോങ് മാർച്ചിന് പുതിയ തീരുമാനം മംഗളം ഒന്നാം പേജിൽ തരുന്നു. ആവശ്യമെങ്കിൽ തലസ്ഥാനത്തേക്ക് കിസാൻ സഭ മാതൃകയിൽ ലോങ് മാർച്ച് നടത്തുമെന്ന് വയൽക്കിളികൾ ഇന്നലെ പ്രഖ്യാപിച്ചു. അതുകൊണ്ടും തീർന്നില്ല. ചെങ്ങന്നൂരിൽ വയൽക്കിളി സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കും. അങ്ങനെ മത്സരിക്കുന്ന പക്ഷം കിളിയെ ചിഹ്നമാക്കുന്നത് നല്ലതായിരിക്കുകയും ചെയ്യും. കീഴാറ്റൂരിനെ സംബന്ധിച്ച വാർത്ത ജന്മഭൂമി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അത് കർഷകരോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കരുത്. പിണറായി വിജയനോടുള്ള വെറുപ്പ് തന്നെയാണ്, വിദ്വേഷം തന്നെയാണ്. കാണുക, കീഴാറ്റൂരിൽ തലയൂരാൻ പിണറായി ദില്ലിയിൽ. കീഴാറ്റൂരിൽ നിന്ന് തല ഊരിയെടുക്കാൻ പിണറായി ദില്ലിയിലേക്ക് പോയിരിക്കുന്നു. വാർത്ത കാണുക. കീഴാറ്റൂരിലെ വയൽക്കിളികളുടെ സമരം സി പി എമ്മിനും സർക്കാരിനും വലിയ തലവേദനയായി മാറിയ സാഹചര്യത്തിൽ ഏത് വിധേനയും തലയൂരാൻ പിണറായി സർക്കാർ ശ്രമം ആരംഭിച്ചു. ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാനുള്ള സാധ്യത തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടേക്കും. ഇതിന് അനുമതി തേടിയിട്ടുണ്ട്. അലൈൻമെൻറ്റ് മാറ്റാനോ എലിവേറ്റഡ് പാത ആലോചിക്കാമെന്ന് കേന്ദ്രത്തെ കൊണ്ട് പറയിപ്പിക്കാനോ ആണ് ശ്രമം. എന്നാൽ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇനിയും സമയം അനുവദിച്ചിട്ടില്ല. ഈ വാർത്ത മൊത്തം തെറ്റാണ്, കള്ളം എന്ന് പറയാനാവില്ല. ഇവർക്കും അറിയില്ല, അച്ചടിക്കുന്നവർക്കും അറിയില്ല. നേരത്തെ അച്ചടിച്ച് മാറും ജന്മഭൂമിയൊക്കെ. അതുകൊണ്ട് ഏറ്റവും പുതിയ വാർത്തകൾ ജന്മഭൂമിക്ക് ലഭിക്കില്ല, കുറച്ച് കോപ്പിയല്ലേ ഉള്ളൂ. ആ അർത്ഥത്തിൽ വായിക്കപ്പെടുന്നൊരു പത്രമല്ലാത്തത് കൊണ്ട് ഏറ്റവും പുതിയ വാർത്ത കൃത്യമായി എത്തിക്കണമെന്ന നിർബന്ധമൊന്നും ജന്മഭൂമിക്കില്ല. ജന്മഭൂമി പറയുന്നത് പിണറായി വിജയൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യാൻ ദില്ലിയിലേക്ക് പോകുന്നു. അങ്ങനെ ദില്ലിയിലേക്ക് പോകുന്നു, അവിടെ വെച്ച് ചർച്ച ചെയ്യുമെന്ന് ഉറപ്പില്ല. എന്ത് ചർച്ചയാണ് ചെയ്യുന്നത്? കീഴാറ്റൂരിൽ തലയൂരാൻ അവിടെ എലിവേറ്റഡ് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ചർച്ചയ്ക്ക് പോകുന്നു. അങ്ങനെയൊന്നുമല്ല കാര്യം. അദ്ദേഹം ഒന്നാമത് ദില്ലിയിലേക്ക് പോകുന്നത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പങ്കെടുക്കാനാണ്. ഈ സമരമൊന്നുമില്ല എങ്കിലും ഈ ദിവസം അദ്ദേഹം ദില്ലിക്ക് പോവുക തന്നെ ചെയ്യും. ദില്ലിക്ക് മൂന്ന് ദിവസം അവിടെ താമസിക്കുന്നത് കൊണ്ട് ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹവുമായി പലവിധ കാര്യങ്ങൾ സംസാരിക്കാൻ നേരത്തെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ജന്മഭൂമി പറയുന്നത് മാതിരി അതിനവസരം ലഭിച്ചേക്കും എന്നല്ല, അതിനുള്ള സമയം വരെ നൽകപ്പെട്ടിരിക്കുന്നു. അതൊന്നും ഈ പത്രത്തിന് അറിയില്ല. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഗഡ്കരിയെ കാണാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. അതും അറിയില്ല പത്രത്തിന്. അനുവദിച്ചേക്കും, പോയേക്കും, കണ്ടേക്കും എന്നൊക്കെ പറയുന്നത് പോലെയല്ല. മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒന്നാം പേജിൽ, ഇത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഗഡ്കരി സമയം അനുവദിച്ചിരിക്കുന്നുവെന്ന്. അതുപോലും സംഘപരിവാരത്തിൻ്റെ ഈ പത്രത്തിൻ്റെ അറിഞ്ഞുകൂടാ. അതിലും തമാശ നിറഞ്ഞ മറ്റൊരു കാര്യം,
ഇന്നു ഹിന്ദു ഇതുമായി ബന്ധിപ്പിച്ച് ഒന്നാം പേജിൽ വാർത്ത തരുന്നു. പിണറായി ഗഡ്കരി മേ നോട്ട് ഡിസ്കസ് കീഴാറ്റൂർ. കീഴാറ്റൂരിനെ കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല പോകുന്നത്, വിവിധങ്ങളായ മറ്റു കാര്യങ്ങൾ. ഇരുവരും തമ്മിൽ കണ്ട് സംസാരിക്കുമ്പോൾ പിണറായി കീഴാറ്റൂർ പ്രശ്നം ഗഡ്കരിയുമായി സംസാരിക്കാൻ ഇടയില്ല എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. കുറെ കൂടി പ്രാമാണികമാണ് ഹിന്ദുവിൻ്റെ നിലപാട്. കാരണം മുൻകൂർ തീരുമാനിച്ച കാര്യങ്ങൾ, മുൻകൂർ തീരുമാനിച്ച സന്ദർശനം, അതതിൻ്റെ സ്വാഭാവികതയിൽ നടക്കും. കീഴാറ്റൂർ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ ഇടയില്ല എന്ന് ഹിന്ദു പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ട്. ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? എന്തായാലും വികസനത്തിനെ തടഞ്ഞു നിൽക്കുന്ന ഒന്നിനെയും അനുവദിക്കില്ല. ഒത്തിരി സമയം നാം അക്കാര്യത്തിൽ കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ മണ്ടത്തരം ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് സമരക്കാരെ പരിഗണിക്കാതെ തന്നെ വികസനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ എലിവേറ്റഡ് പാതയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. അങ്ങനെ വരുമ്പം അതായിരിക്കാം ശരി. അതുകൊണ്ടാണ് ഗഡ്കരി ആയി കാണുമ്പോൾ പോലും ഈ പ്രശ്നം സംസാരിക്കാൻ ഇടയില്ല എന്ന് ഹിന്ദു വിലയിരുത്തുന്നത്. ആ നിലപാട് കൂടുതൽ ശരിയാകാനിടയുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിലും പുറത്തും പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ സമരത്തെ ഗൗനിക്കുന്നതേയില്ല താൻ. ഇതെന്തായാലും നാം അതിജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് സമരം നിർത്തണമെന്നും ആവശ്യപ്പെടുന്നില്ല. സമരം നടക്കട്ടെ, അതിനൊപ്പം തന്നെ വികസന പ്രവർത്തനവും നടക്കും. പരിഗണിക്കുന്നതേയില്ല ആ പ്രതിപക്ഷത്തെ എന്ന നിലയ്ക്കാണ് അതേക്കുറിച്ച് നിലപാടെടുത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കെ മുരളീധരനും അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അലക്കൊഴിയത്തില്ല, അതുകൊണ്ട് തന്നെ ഇത് പരിഗണിച്ച് നിന്നാൽ വികസനം വരില്ല. ആ അർത്ഥത്തിൽ ഹിന്ദു പറയുന്നതായിരിക്കും ശരി. എന്നിട്ടാണ് തലയൂരാൻ കീഴാറ്റൂരിൽ തലയൂരാൻ ദില്ലിയിലേക്ക് പോയി മുഖ്യമന്ത്രി എന്ന് പച്ചക്കള്ളം ലീഡ് വാർത്തയിൽ പറയാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുന്നത്. ജന്മഭൂമി, ഇങ്ങനെയാണ് വാർത്തകൾ തമസ്കരിക്കപ്പെടുന്നത് എന്ന കാര്യം നാം കാണേണ്ടതുണ്ട്. മധ്യപ്രദേശിലും ബീഹാറിലുമായി രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് ഓർക്കണം. മൂന്ന് മാധ്യമ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു ഇന്നലെ. വാർത്ത ദേശാഭിമാനി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. സത്യത്തിൽ അത്യന്തം സംഭ്രമജനകമായ ഒരു വാർത്തയാണ്. ബി ജെ പിയുടെ ദേശീയ അധികാരം അതിൻ്റെ അവസാന പാദത്തിലെത്തി നിൽക്കുമ്പോഴാണ് മൂന്ന് മാധ്യമ പ്രവർത്തകരെ കൊല ചെയ്ത വാർത്ത രണ്ട് ബി ജെ പി സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മെ തേടി എത്തുന്നത്. ദേശാഭിമാനി തരുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ദേശാഭിമാനിയുടെ ആ ലീഡ് വാർത്ത ഇങ്ങനെയാണ് വായിക്കാനാവുക. മൂന്ന് മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തി. വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലും ബീഹാറിലും മൂന്ന് മാധ്യമ പ്രവർത്തകരെ പോലീസ് മാഫിയ സംഘം കൊലപ്പെടുത്തി. മധ്യപ്രദേശിലെ ബിന്ദ് ജില്ലയിൽ വാർത്താ ചാനൽ റിപ്പോർട്ടർ സന്ദീപ് ശർമ്മയെ ത്രക്കിടിച്ചും ബീഹാറിലെ ഭോജ്പൂരിൽ പ്രമുഖ ഹിന്ദി ദിനപത്രമായ ദൈനിക് ഭാസ്കറിലെ മാധ്യമപ്രവർത്തകരായ നവീൻ നിശ്ചൽ, വിജയ് സിംഗ് എന്നിവരെ ബൈക്കിൽ കാർ കയറ്റിയുമാണ് കൊലപ്പെടുത്തിയത്. വില്ലേജ് കൗൺസിൽ മേധാവിക്കെതിരെ വാർത്ത കൊടുത്തതിനാണ് ദൈനിക് ഭാസ്കറിലെ നവീൻ നിശ്ചൽ, വിജയ് സിംഗ് എന്നിവരെ കൊലപ്പെടുത്തിയത്. വാർത്ത കൊടുത്താൽ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് ജില്ലകളിൽ, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ എന്നാണ് ഇതിൽ നമുക്ക് കാണാനാവുക. മാധ്യമപ്രവർത്തകർ ഒരു വശത്ത് കൊല ചെയ്യപ്പെടുമ്പോൾ മറുവശത്ത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പണം കൊടുത്തവരെ വശത്താക്കുന്ന വാർത്ത കൂടി ഇന്ന് പത്രലോകം നമുക്ക് തന്നിട്ടുണ്ട്. അതും കൗതുകകരമാണ്. നോക്കൂ, 2019 സാധാരണഗതിയിൽ പൊതുതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. കഴിഞ്ഞ തവണ 30 വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം അനുവദിച്ച ജനതയാണ് ഇന്ത്യക്കാർ. 2014 284 സീറ്റ് ലഭിച്ച ബി ജെ പി ക്രമബദ്ധമായി സീറ്റുകൾ തോറ്റു കുറഞ്ഞ് ഇപ്പോൾ 272 വന്ന് നിൽക്കുന്നു. അപ്പോഴും കേവല ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ കേവല ഭൂരിപക്ഷം 30 വർഷത്തിന് ശേഷം കിട്ടിയ ബി ജെ പിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കിടന്ന് വെള്ളം കുടിക്കാൻ പോകുന്നത്. 2019 അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ പഴയ ആത്മവിശ്വാസം ബി ജെ പിക്കില്ല. ഇന്നത്തെ അവസ്ഥയിൽ ജയിച്ചു കയറണമെങ്കിൽ പുതിയ സഹായങ്ങൾ വേണം പുറമേ നിന്ന്.
എൻഡിഎയിലെ ഘടകകക്ഷികൾ തന്നെ അവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ശിവസേനയിൽ തുടങ്ങിയ ആ കാര്യം ടിഡിപിയിൽ വരെ എത്തി നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ പുതിയ കക്ഷികളെ, പുതിയ സഹോദരങ്ങളെ എങ്ങനെയാണ് ലഭിക്കുക? അത് കണ്ടെത്തിയിരിക്കുന്നു. ബിജെപി തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർ പുതിയതായി ചാക്കിട്ട് പിടിക്കാൻ പോകുന്നത് മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കൈക്കൂലി കൊടുത്ത് വശത്താക്കി അതുവഴി ജയിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നു. ഇന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ ഒന്നാം പേജിലും ഉൾപേജിലുമായി തരുന്ന വാർത്ത അതാണ്. വർഗീയ ധ്രുവീകരണ വാർത്ത നൽകാൻ മാധ്യമങ്ങൾ സന്നദ്ധരായി എന്നാണ് വെളിപ്പെടുത്തൽ. വർഗീയ ധ്രുവീകരണം നടത്തണമെന്ന് ബിജെപി ആഗ്രഹിക്കുന്നു. മാധ്യമങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് അതിനുവേണ്ടിയുള്ള സന്നാഹമൊരുക്കുന്നു. ആ സന്നാഹത്തിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കാൻ പോകുന്നു. ഒളിക്യാമറയിൽ കുടുങ്ങിയിരിക്കുന്നു മാധ്യമക്കാർ. വാർത്ത ഇങ്ങനെ: അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കുന്ന വാർത്തകൾ നൽകാൻ ഇന്ത്യൻ മാധ്യമങ്ങൾ സന്നദ്ധത അറിയിച്ചു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കോബ്ര പോസ്റ്റ്. പണം നൽകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവരുടെ എതിരാളികൾക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകാൻ മാധ്യമങ്ങൾ സന്നദ്ധമാണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തക നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്ന് കോബ്ര പോസ്റ്റ് പ്രതികരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഒളിക്യാമറയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചു, അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? മാധ്യമങ്ങൾക്ക് 6 കോടി മുതൽ 50 കോടി രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ കൈക്കൂലി കൊടുക്കുന്നത്. ബിജെപി മാധ്യമങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് കൈക്കൂലി കൊടുക്കും. അതാണ് ഈ വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പണം വാങ്ങി ഇവർ ചെയ്യേണ്ടത് എന്താണ്? ആദ്യ 3 മാസങ്ങളിൽ ആത്മീയ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. വെറുതെ ആത്മീയ കാര്യങ്ങൾ കൊടുക്കും. തുടർന്ന് തീവ്ര ഹിന്ദുത്വ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ അവതരിപ്പിക്കും. നമ്മുടെ ശശികലയൊക്കെ മാതിരിയുള്ള ആളുകളുടെ ഒന്നിനും കൊള്ളാത്ത പ്രസംഗങ്ങൾ നൽകും. തുടർന്ന് വേണ്ടി വന്നാൽ കലാപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വിന്യസിക്കും. ഇങ്ങനെ വിടുപണിയൊക്കെ ചെയ്ത് 6 കോടി രൂപ മുതൽ 50 കോടി രൂപ വരെ വാങ്ങി കാശുണ്ടാക്കാൻ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇവരാണ് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ എന്താ പറയുക മൈക്കും കൊണ്ട് നടക്കുന്നത്. കേരളത്തിലും ആ ആളുകൾ മറ്റൊരു വരുമാനമൊന്നും ഇല്ലാത്ത, നമുക്കറിയാം ശരിക്കും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങളും പ്രവർത്തകരും വരെ കൈക്കൂലി വാങ്ങി വാർത്ത നൽകാൻ പോകുന്നു. ആ വാർത്തയാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സ്വന്തം ചാരനെ പോലും വധിക്കാൻ ശ്രമിച്ച റഷ്യക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഒറ്റയടിക്ക് റഷ്യയെ ബഹിഷ്കരിക്കുന്നു. മാതൃഭൂമി ഒന്നാം പുറത്ത് ആ വാർത്ത തരുന്നു. മുൻ ചാരനെ നേരെ വിഷം പ്രയോഗിച്ച റഷ്യക്കെതിരെ ലോകരാജ്യങ്ങൾ. 21 രാജ്യങ്ങൾ പുറത്താക്കിയത് 113 റഷ്യൻ നയതന്ത്രജ്ഞരെ. US പുറത്താക്കിയത് 60 പേരെ. അത്തരമൊരു സംഭവമൊക്കെ നടാടെയായിരിക്കും കാണുക. റഷ്യയുടെ മുൻചാരൻ സെർജി സ്ക്രിപലിനെയും മകൾ യൂലിയേയും ബ്രിട്ടനിൽ വെച്ച് വിഷപ്രയോഗം നടത്തി വധിക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് റഷ്യക്കെതിരെ കടുത്ത നടപടിയുമായി ലോകരാജ്യങ്ങൾ. 24 മണിക്കൂറിനിടെ US ഉൾപ്പെടെയുള്ള 21 രാജ്യങ്ങൾ 113 റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം റഷ്യൻ ഉദ്യോഗസ്ഥരെ ലോകരാജ്യങ്ങൾ കൂട്ടത്തോടെ പുറത്താക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലുള്ള 16 രാജ്യങ്ങൾ നടപടിയെടുത്തവരിലുൾപ്പെടും. 60 ഉദ്യോഗസ്ഥരെയാണ് US മാത്രം പുറത്താക്കിയത്. സിയാറ്റയിലുള്ള റഷ്യയുടെ കോൺസുലേറ്റ് അടച്ചുപൂട്ടാനും ട്രംപ് ഭരണകൂടം റഷ്യയോട് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ വ്ളാഡിമിർ പുടിന് കിട്ടുന്ന ഒരു ഗൗരവതരമായ പ്രഹരം തന്നെയായിരിക്കും ഇത്. സ്വന്തം പേരിലും പാർട്ടിയുടെ പേരിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ആപ്പുകൾ സ്ഥാപിച്ച പാർട്ടികൾ BJP കോൺഗ്രസും ഒരുപോലെ വെള്ളം കുടിക്കുന്ന വാർത്തയാണിന്ന് പത്രലോകം തരുന്നത്. സിറാജ് എന്ന പത്രം ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നത് കാണുക. ഊരാനാകാതെ ആപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വകാര്യ മൊബൈൽ ആപ്ലിക്കേഷനായ നരേന്ദ്രമോദി ആപ്പ്, നമോ ആപ്പ് എന്നാണ് പറയുന്നത്. ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ അനുമതിയില്ലാതെ അമേരിക്കൻ കമ്പനിയായ
ക്ലവർ ട്രാപ്പിന് ചോർത്തി നൽകുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മോദി ആപ്പിൽ പ്രൊഫൈൽ നിർമ്മിക്കുന്ന വ്യക്തിയുടെ വ്യക്തിവിവരങ്ങൾ, ഉപയോഗിക്കുന്ന ഡിവൈസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ അമേരിക്കൻ കമ്പനിയായ ക്ലവർ ട്രാപ്പിൻ്റെ ഡൊമൈനിലേക്ക് കൈമാറുന്നുണ്ടെന്നാണ് ആൻഡേഴ്സൺ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ ആൻഡേഴ്സൺ തന്നെ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് കാണുക. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ആപ്പായ വിത്ത് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനി ചോർത്തുന്നതായാണ് ആരോപണം. ഫ്രഞ്ച് സുരക്ഷാ ഗവേഷകർ എലിയറ്റ് ആൻഡേഴ്സണാണ് ആരോപണം ഉന്നയിച്ചത്. ഏതായാലും ഇന്നലെയും ഇന്നുമായാണ് ഈ വാർത്തകൾ വന്നിരിക്കുന്നത്. ഒരേ ഏജൻസിയും ഒരേ ആളും തന്നെയാണ് ഈ കാര്യങ്ങൾ മാലൂകരെ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ, ബി ജെ പി ആകട്ടെ, അവർ ശേഖരിക്കുന്ന കാര്യങ്ങൾ വിദേശത്തേക്ക് വിറ്റ് കാശാക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ മറ്റേ ബി ജെ പിക്ക് പാർട്ടിയൊന്നുമില്ലല്ലോ, ഒറ്റ നേതാവല്ലേ ഉള്ളൂ. അപ്രോച്ചബിൾ അല്ലാത്ത നേതാവാണ് അദ്ദേഹം. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നമോ എന്നാണ് ആ ആ ആ കാര്യത്തിൽ നമോ ആപ്പാണ് നരേന്ദ്രമോദി ആപ്ലിക്കേഷൻ ആ പേരിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരും പടവുമൊക്കെ വെച്ച് പതാകയും കൂടെ മാറ്റാൻ വേണമെങ്കിൽ ബി ജെ പിക്ക്. അതാണ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കൗൺസിൽ മീറ്റിംഗിൽ പൊതിരെ തല്ല്. കോൺഗ്രസുകാർ പ്രതിപക്ഷത്തെ എടുത്തിട്ട് വിദഗ്ധമായി കൈകാര്യം ചെയ്ത വാർത്ത എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പെണ്ണുങ്ങൾ ആണുങ്ങളെ തല്ലുമ്പോൾ അത് വാർത്തയാകും, വാർത്ത വലിയ വാർത്തയാകും, അതിൻ്റെ ചിത്രവും വരും. നോക്കൂ, നെയ്യാറ്റിൻകര മുനിസിപ്പൽ കൗൺസിൽ വനിതാ അംഗത്തിൻ്റെ തല്ല്. യു ഡി എഫ് പാർട്ടി ലീഡർ എ ലളിതയും ഉപനേതാവ് ഗ്രാമം പ്രവീണും സി പി എം കൗൺസിലർ പി മുരുകനെ മർദ്ദിച്ചതായാണ് ആക്ഷേപം. അതിൻ്റെ ചിത്രവും നമുക്ക് കാണാം. ബജറ്റ് ചർച്ച ചെയ്യാൻ ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയപ്പോൾ അധ്യക്ഷവേദിയിൽ സി പി എം കൗൺസിലർക്ക് കോൺഗ്രസ് വനിതാ കൗൺസിലറുടെ അടിയേറ്റു. ആ വാർത്ത എല്ലാ പത്രങ്ങളും വിശദമായി തന്നിരിക്കുന്നു. മനോരമയാകട്ടെ രണ്ട് ചിത്രങ്ങളാണ്, കയ്യാങ്കളിയുടെ രണ്ട് ചിത്രങ്ങളാണ് ഇന്ന് തരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നത്തെ ബജറ്റ് ചർച്ച നിർണായകമായിരിക്കും. കാരണം കോർപ്പറേഷൻ പിരിച്ചുവിടാനിടയുണ്ട്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത മൂന്ന് വിഭാഗങ്ങളുള്ള കോർപ്പറേഷൻ, കോൺഗ്രസ്, ബി ജെ പി, സി പി എം, ആ നിലയ്ക്കുള്ള കോർപ്പറേഷൻ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, പിരിച്ചുവിട്ടേക്കും. കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകുമോ? ഇന്നത്തെ ബജറ്റ് ചർച്ച നിർണായകം. ബജറ്റ് പാസ്സായില്ലെങ്കിൽ കൗൺസിൽ പിരിച്ചുവിടാൻ ആവശ്യപ്പെടുമെന്ന് LDF. തലസ്ഥാന കോർപ്പറേഷൻ്റെ ബജറ്റ് ചർച്ച രാഷ്ട്രീയ മാറ്റത്തിന് വഴിതെളിക്കുമെന്ന അഭ്യൂഹം ശക്തമായി. പ്രതിപക്ഷമായ BJP യും UDF ഉം സംയുക്തമായി എതിർത്താൽ ബജറ്റ് പാസ്സാക്കാനാകില്ല. മാർച്ച് 31 ബജറ്റ് പാസ്സായില്ലെങ്കിൽ കൗൺസിൽ പിരിച്ചുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് ഭരണസമിതിയുടെ തീരുമാനമെന്ന് K സജീവ് മാതൃഭൂമി നഗരം പുറത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. വെള്ളം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വായുവും കനക്കുകയാണ്, അത്രത്തോളം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് മാതൃഭൂമി വായുവിന് കനം വയ്ക്കുന്നതെ സംബന്ധിച്ച ഒരു മുഖപ്രസംഗം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ വായു കനക്കുന്നു മാലിന്യ ഭാരത്താൽ. വാർത്ത കാണുക. കുടിവെള്ളക്ഷാമം, വരളുന്ന നീർത്തടങ്ങൾ, കുന്നുകൂടുന്ന മാലിന്യം, ഉന്മൂലനം ചെയ്ത രോഗങ്ങളുടെ മാരകമായ മടങ്ങിവരവ്. ഇന്നത്തെ കേരളം നേരിടുന്ന ആരോഗ്യ സംബന്ധിയും സാമൂഹികവുമായ പ്രതിസന്ധികൾ പലതാണ്. അവയുടെ കൂട്ടത്തിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരിക്കുന്നു, ഏറി വരുന്ന അന്തരീക്ഷ മലിനീകരണം. കേരളത്തിലെ അന്തരീക്ഷ മാലിന്യത്തിൻ്റെ അളവ് ആപത്കരമായ തോതിൽ ഉയരുന്നുണ്ടെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും മറ്റ് പഠനങ്ങളിലെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അന്തരീക്ഷ മലിനീകരണം കൂടി വരുന്നു. അതനുസരിച്ച് വായു ശുദ്ധിയുടെ നിലവാരം കുറയുകയും ചെയ്യുന്നു. വേനൽക്കാലമായതോടെ പൊടിപടലം വർദ്ധിച്ചതിനാൽ രൂക്ഷമായ സ്ഥിതിയാണിപ്പോൾ. മോട്ടോർ വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന ഭയാനകമായ മാലിന്യം വേറെയും. ശ്വാസകോശ രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടിയതിന് കാരണവും ഇതുതന്നെയാണ്. ഒരു ദശകത്തിനിടയിൽ കേരളീയർക്കിടയിൽ ശ്വാസകോശ രോഗങ്ങളും രക്തധമനി സംബന്ധിയായ രോഗങ്ങളും ശ്വാസകോശാർബുദവും വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് വിഷഗ്വരർ ചൂണ്ടിക്കാണിക്കുന്നത്. വായുഗുണം നിലനിർത്തി കേരളത്തെ സ്വച്ഛവും രോഗാരഹിതവുമാക്കണമെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. തദ്ദേശ ഭരണ സ്ഥാപനം, സന്നദ്ധ സംഘടനകളും ഗാർഹിക കൂട്ടായ്മകളും കൂടി അതിനുവേണ്ടി
യജ്ഞിക്കേണ്ടതുണ്ട് എന്നും ഈ മുഖപ്രസംഗം പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞു. ഇന്നലെ അതിലെ കുട്ടികളൊക്കെ സ്വതന്ത്രരാകുകയും ചെയ്തു. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഹൈസ്കൂൾ. പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ, സ്വതന്ത്രരായ കുട്ടികൾ ചായം പൂശി അവരുടെ ആഘോഷം പങ്കിടുന്ന ചിത്രം മെട്രോ മനോരമ ഇന്ന് അതിൻ്റെ ഒന്നാം പുറ ചിത്രമായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.